മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയ ശേഷം മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പറഞ്ഞ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു അയ്യപ്പൻ ഗ്രാമപഞ്ചായത്തിൽ എനിക്കതൊരു ഇൻസ്പിറേഷനിലാണ് ലഭിക്കുന്നത് കാരണം മുല്ലപ്പെരിയാർ സമരം കത്തി നിൽക്കുമ്പോൾ ചെറിയ പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ ഒരു ചെയർമാൻ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യമായിരുന്നു മുല്ലപ്രിരിയാ പ്രശ്നം പരിഹരിക്കാതെ വിവാഹം പോലും കഴിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വിവാഹം ഇദ്ദേഹത്തെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡാം പണിയുന്നവരെ കാത്തിരിക്കണം പക്ഷേ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തു ഞാനത് മുന്നോട്ട് ഈ സമരത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോയി ആ എത്തിസിൽ മുന്നോട്ട് പോയി എന്നോട് സഹകരിച്ചു നിന്ന് ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട് അതിൽ ചിലരൊക്കെ കല്യാണം കഴിച്ചു ചിലരിപ്പോഴും കല്യാണം കഴിക്കാതെ എന്നോടൊപ്പം നിൽക്കുന്നവരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇപ്പോൾ അച്ഛനമ്മ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് ഈ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞത് എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടതാണ് അമ്മ പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പറയ പതിനെട്ടിലെ പ്രളയമാണ് എൻ്റെ അമ്മയ്ക്ക് അമ്മ എൺപത്തി മൂന്ന് വയസ്സായി ഇപ്പം അന്ന് ഉണ്ടായ ആ ഒരു ഷോക്കിൽ ചെറിയ ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറവും ഒക്കെ ഉണ്ട് പിന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പിന്നോളം എൻ്റെ സഹോദരിയായിരുന്നു സഹോദരി കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടപ്പോൾ പിടിവെള്ളിയില്ലാത്തൊരു സാ സാഹചര്യത്തിലാണെങ്കിലും ഞാനിപ്പോഴും ഒരു ജനപ്രതി രണ്ട് ജനപ്രതി ബഹുമാനപ്പെട്ട പ്രേമേന്ദ്ര സാറും പ്രിയപ്പെട്ട എൻ്റെ നേതാവ് പി റ്റി തോമസും എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് നിലപാടുകൾ സത്യസന്ധമെങ്കിൽ അവസാനം വരെ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു വാക്ക് ആ വാക്ക് ഞാൻ കടമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പരിഹാരമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി എന്തൊക്കെയാണ് വിലപ്പെരിയാർ വിഷയത്തിൽ നിങ്ങൾ സമരസമിതിയെ മുന്നോട്ട് വാങ്ങിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് രണ്ട് സംസ്ഥാനങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ് ഇവിടെ നാൽപ്പത് ലക്ഷം പേര് ഡാം പൊട്ടി വലിയ ദുരന്തത്തിലകപ്പെട്ടാൽ മരണപ്പെട്ടു പോകുമെന്നതിനപ്പുറം അഞ്ച് ജില്ലകളിലെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ നഷ്ടപ്പെട്ടു അവർക്ക് മരണത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് മാത്രമല്ല ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഇവിടെ ഒരു കല്ല് വെക്കുവാനോ ഇവിടെ ഒരു ഡാം പണിയുവാനോ ഇതിനെ അനുകൂലിച്ചവർ ഒന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തമിഴ്നാടിൽ നിന്ന് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫേവറായി ചില തീരുമാനങ്ങളിലേക്ക് വരുന്നു എന്നുള്ള സൂചന പല വട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന ആ അമിക്കബിൾ സെറ്റിൽമെൻറ്റിന് പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായ കൃഷിക്കാരുടെ മധ്യസ്ഥതയിൽ പ്രശ്ന പരിഹാരത്തിനായി തമിഴ്നാടുമായി രമ്യമായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ വിവാഹിതനായില്ലെങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കാവില്ല ഒരു ജനതയാകാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ചപ്പാതിൽ നിന്നും നന്ദുഷായസ് ന്യൂസ് ഇടുക്കി